നമസ്കാരം ലോക്ക്ഡൗൺ കാലത്തെ അതായത് നമ്മൾ നാലാം ഘട്ട ലോക്ക്ഡൗണിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് കടന്നുപോകുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ലോക്ക്ഡൗൺ കാലങ്ങളിലും മനുഷ്യജീവിതം എങ്ങനെയായിരുന്നു അതിന്റെ വിവിധ ചിത്രങ്ങൾ പല തരത്തിലുള്ള സമൂഹത്തിൽ പത്ര ഫോട്ടോഗ്രാഫർമാർ കണ്ട വ്യത്യസ്തമായ പല ചിത്രങ്ങളും പത്രങ്ങളിലൂടെ അച്ചടിച്ചു വന്നു അത് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും ദേശീയ പത്രങ്ങളും അതുപോലെ തന്നെ മലയാള പത്രങ്ങളും ഒക്കെ തന്നെ പല ചിത്രങ്ങളും അച്ചടിച്ച് നമ്മളെ കാണിച്ചു ചില ചിത്രങ്ങൾ നമ്മുടെ കണ്ണിൽ ഒന്നുടക്കി പോയി ചിലത് നമ്മൾ ഒന്നുകൂടി നോക്കി ചിലത് നമ്മൾ ഒന്നോ രണ്ടോ കൂടി നോക്കി ചിലത് നമ്മുടെ ഹൃദയത്തിലാണ് ആ ചിത്രം പതിഞ്ഞത് അത് വേദനയുടെ ചിത്രമാകാം അത് വളരെ വ്യത്യസ്തമായ രസകരമായ ഒരു ചിത്രമാകാം വേദനയുടെ ചിത്രങ്ങൾ മനസ്സിൽ പതിയുമ്പോൾ അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു വികാരം ഉണർന്നു വരികയാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോവുകയാണ് ലോക്ക്ഡൗൺ കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗളം പത്രത്തിന്റെ തിരുവനന്തപുരം എഡിഷനിലും മറ്റ് എഡിഷനുകളിലുമൊക്കെ ഈ ചിത്രം വന്നു അതായത് ഒരാൾ വഴിയരികിൽ ഇരുന്ന് ചെളിവെള്ളം മഴയത്ത് വീണ ചെളിവെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിക്കുന്നു കണ്ടാലേ അറിയാം മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയാണ് മംഗളം ഫോട്ടോഗ്രാഫർ അജയ് മധുവാണ് ഈ ചിത്രം പകർത്തിയത് അദ്ദേഹം വെറുതെ ഒന്ന് ചിത്രം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായി നാഷണൽ ഹൈവേയിലൂടെ ആ പ്രദേശത്തു കൂടി ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ഈ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം അടുത്ത് ചെന്ന് ഈ ചിത്രം പകർത്തി വളരെ വിഷമത്തോടെ ചിത്രം പകർത്തിയിട്ട് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ ഒരു കല്ലെടുത്തെറിഞ്ഞു തുടർന്ന് അദ്ദേഹം ഒന്ന് പിൻവാങ്ങിയ ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വെള്ളം വാങ്ങിക്കൊണ്ട് ചെന്നപ്പോഴേക്കും ഈ മനുഷ്യനെ കാണാതായി അദ്ദേഹം എങ്ങോ ഓടിമറിഞ്ഞു ആ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ മംഗളത്തിൻ്റെ ഫോട്ടോഗ്രാഫർ നമ്മുടെ മാധ്യമ സുഹൃത്ത് ശ്രീ അജയ് മധു പറയുന്നുണ്ട് എത്ര വേദനയോടുകൂടിയായിരിക്കാം അദ്ദേഹം ആ ചിത്രം പകർത്തിയത് ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടക്കി നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചില ചിത്രങ്ങൾ ഹൃദയത്തിൽ ആഴ്ന്നു പതിയുന്നു ഇത് വേറൊരു കാര്യത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു തിരുവനന്തപുരം നഗരത്തിലും മറ്റ് നഗരപ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ അസ്വസ്ഥരായി റോഡുകളിൽ അലയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അനാഥരെ ഒക്കെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളും കാര്യങ്ങളുമൊക്കെ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനുകളും അതുപോലെ കേരള സർക്കാരുമൊക്കെ ലോക്ക്ഡൗണിൻ്റെ ആദ്യഘട്ടം മുതലേ പത്രങ്ങളിലൂടെയുമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത് പലവട്ടം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം അവർക്ക് പുനരധിവാസം അവർക്ക് കിടക്കാനുള്ള സ്ഥലം ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി ആ കൂട്ടത്തിൽ പെട്ടതല്ലേ വിശന്ന് വലഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് മഴയത്ത് റോഡിൽ വീണ ചെളിവെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിക്കണമെങ്കിൽ എത്രമാത്രം വിശപ്പുണ്ടാകും അല്ലെ എത്രമാത്രം ദാഹമുണ്ടാകും ആ മനുഷ്യന് ആ മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അതുപോലെ ശരീരവും അസ്വസ്ഥമാണ് ഇവിടെ കോർപ്പറേഷനും സർക്കാരുമൊക്കെ ഒരുപാട് പദ്ധതികളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് നിരീക്ഷണ കേന്ദ്രങ്ങളും ഇതുപോലെയുള്ള പുനരധിവാസ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഇതുപോലെയുള്ള മനുഷ്യർ ഇവിടെ ധാരാളമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആ വേദനിക്കുന്ന ചിത്രമാണ് അജയ് മധു തൻ്റെ ക്യാമറയ്ക്കുള്ളിലാക്കി ഇപ്പോൾ ജനങ്ങൾ കണ്ടത് എത്ര നിരാശാജനകമാണ് ഈ പ്രവൃത്തിയും കാര്യങ്ങളുമൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെ പല പ്രവർത്തനങ്ങളും എന്ന് തോന്നിപ്പോവുകയാണ് ഒരു വ്യക്തി ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ എത്രമാത്രം ഹൃദയവേദനയും എത്രമാത്രം ശാരീരിക വേദനയും വിഷമവുമൊക്കെ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാകും അത് പുറത്തു പറയാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് തീർച്ചയായും ഇത്തരം ചിത്രങ്ങൾ വേദനിക്കുന്ന ചിത്രങ്ങൾ വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ ഇനി പത്രങ്ങളിലൊന്നും കാണാൻ ഇടയാകാതിരിക്കട്ടെ ആരും വേദനിക്കാതിരിക്കട്ടെ ആർക്കും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ നമ്മളൊക്കെ എത്ര സുഖമായിട്ടാണ് ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് എത്ര വലിയ കാര്യമായിട്ടൊന്നുമല്ലെങ്കിലും അത്യാവശ്യം നല്ല സുഖസൗകര്യങ്ങളോടുകൂടി തന്നെ നല്ല ഭക്ഷണം കഴിച്ചൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോഴാണ് ഈ വേദനിപ്പിക്കുന്ന ചിത്രം അജയ് മധുവിൻ്റെ ക്യാമറ ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് അതൊരു സന്ദേശം കൂടിയാണ് അതൊരു വ്യക്തമായ നിർദ്ദേശം കൂടിയാണ് സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ അനുഭവിക്കുന്ന വേദന ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയും കണ്ണു നനയിക്കുന്ന ഹൃദയം നുറുങ്ങുന്ന ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരാതിരിക്കട്ടെ ആർക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്